friends and welcome to my channel Azaleas World. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഞാൻ ഫയറി ബോട്ടിൽ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് ചെയ്ത ബോട്ടിൽ ക്രാഫ്റ്റും ഫയറി ബോട്ടിൽ തന്നെയായിരുന്നു. അത് കപ്പിൾ പോട്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിലൊന്ന് കയറി കാണണേ. ഇന്ന് നമ്മളെ പെൻസിൽ റേസർ അതേപോലെ പെയിൻറ്റിങ് ബ്രഷെല്ലാം ഹോൾഡ് ചെയ്യാൻ പറ്റിയൊരു സ്റ്റാൻഡായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഫയറി ബോട്ടിലാവുന്ന ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്ത് ഈ ഭാഗം കട്ട് ചെയ്യണം. ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നന്നാവുക. കാരണം അതിന് സ്മൂത്ത് സർഫേസാണ്. ഇനി കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ കിട്ടും. കട്ട് ചെയ്യുമ്പോൾ നന്നായി സൂക്ഷിക്കണം കേട്ടോ. അതിൻ്റെ ആറ്റയെല്ലാം ഒന്ന് കൃത്യമായി കിട്ടാനേ എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി സ്പ്രേ പെയിൻറ്റ് ഞാൻ പെയിൻറ് ചെയ്യുന്നത് ഡിമാ ആക്രിലിക് പെയിൻറ് വല്ലാതെ അങ്ങ് ആക്രിലിക് കളർ യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒന്ന് പെർഫെക്റ്റായി കിട്ടില്ല. അതുകൊണ്ട് ആക്രിലിക് പെയിൻറ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ഒരു കോട്ട് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ വേറെ ഒന്ന് അടിക്കേണ്ടി വരും. എങ്കിലും സ്പ്രേ പെയിൻറ്റാണ് ഏറ്റവും ബെറ്റർ. ഇനി ഞാൻ എൻ്റെ പഴയ ഒരു ഷാളിൻ്റെ ലേസ് എടുത്തിട്ടുണ്ട്. ഇത് ഇതിൻ്റെ എല്ലാ സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണിട്ടാണ് സ്റ്റിക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ലേസെല്ലാം സ്റ്റിക്ക് ചെയ്ത ശേഷമുള്ള ഒരു ഫൈനൽ ലുക്കാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ അടിയിലും സൈഡിലെല്ലാം ലേസ് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ വീഡിയോ ഒന്ന് അളക്കുകയാണ്. ഏകദേശം 5.5 സെൻറ്റിമീറ്ററാണ് എനിക്ക് കിട്ടിയത്. ഇനി അതേ വീതിയിൽ നമ്മൾ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കണം. നീളം കുഴപ്പമില്ല. ആദ്യം ഇറക്കി വെക്കണമെങ്കിൽ കുറച്ച് നീളം ഉണ്ടാവും, നല്ലതാണ്. ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ A4 ഷീറ്റോ അതോ ഫ്ലൂറസെൻറ്റ് പേപ്പറോ, ഞാനിവിടെ ബ്ലൂ ഫ്ലൂറസെൻറ്റ് പേപ്പറാണ് അതിന് കാർഡ്ബോർഡിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി അത് ഇതുപോലെ 2 അറയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കാം. അവസാനം എക്സ്ട്രാ വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാവും ഒന്നും കൂടെ ബെറ്റർ ആവുക. ഇതിൻ്റെ സൈഡിലും അടിയിലും ഒക്കെ ഗ്ലൂ ഗണ്ണാക്കിയിട്ട് ഇത് ഈ ബോട്ടിലേക്ക് ഇറക്കി വെച്ച് സ്റ്റിക്ക് ചെയ്യണേ. സ്റ്റിക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു ഫൈനൽ ലുക്കാണിത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻ, അതായത് ഇതിൻ്റെ എക്സ്ട്രാ വന്ന പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് പറയണം. അതാണ് ഞാൻ പറഞ്ഞത് ഇതുപോലെ ചെയ്താൽ മതി. നമ്മൾ അപ്പോഴേ തന്നെ കറക്റ്റ് അളവിലെടുത്ത ഒരു പക്ഷെ നമുക്ക് ശരിക്കും ഇത് അതിലേക്ക് ഇറക്കി വെക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്ന എക്സ്ട്രാ പോർഷൻ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ നന്നാവുക കേട്ടോ. ബാക്ക് പോർഷനെല്ലാം എംറ്റി ആയി കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ വരച്ചാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് ബ്ലാക്ക് അക്രിലിക് കളർ ഉപയോഗിച്ചിട്ട് ഫ്ലവേഴ്സിന് ബോർഡർ കൊടുക്കുകയാണ്. അതിനുള്ള കളർ ചെയ്തിട്ട് ഫ്ലവറാക്കും. അപ്പോൾ എല്ലാവർക്കും സിമ്പിളായിട്ട് വരയ്ക്കാൻ കഴിയുന്ന ഒരു ഫ്ലവറിൻ്റെ ഹാഫ് പോർഷനാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഈ സൈഡിലും പിന്നെ മുകൾ ഭാഗത്തും പിന്നെ അപ്പുറത്തെ സൈഡിലുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 3-4 ഇല്ലിയും പിന്നെ സെൻറ്റർ പാർട്ട്, ഒരു ഫ്ലവറിൻ്റെ സെൻറ്റർ ഭാഗമാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ 2 സൈഡിലും പിന്നെ മുകൾ ഭാഗത്തും ഫ്ലവറിൻ്റെ ഹാഫ് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഫസ്റ്റ് ഫ്ലവറിനുള്ള ഞാൻ യെല്ലോ കളറാണ് ഫില്ല് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ല അക്രിലിക് കളറ് നമ്മൾ ഈ സ്മൂത്ത് സർഫേസ് ആയതുകൊണ്ട് തന്നെ ഈ ബോട്ടിലോട് നന്നായി ചേരുന്നില്ല. എങ്കിലും ഞാനത് മെയിൻ ചെയ്യാതെ അത് ചെയ്തുകൊണ്ടേ ഇരുന്നു കേട്ടോ. നടുവിലുള്ള ഫ്ലവറിന് ഞാൻ യെല്ലോ കളറാണ് കൊടുത്തത്. പിന്നെ സൈഡിലുള്ള ഫ്ലവറിന് റെഡ് കളറും. ഞാൻ കളർ പിടിക്കാതായപ്പോൾ ഞാൻ ഓറഞ്ച് കളറ് ക്യാമലിൻ്റെ സെലക്ട് ചെയ്തിട്ട് എടുത്തിട്ടോ. അത് ഞാൻ ഇതുപോലെ പെയിൻറ് ചെയ്തപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ അക്രിലിക് കളറിൻ്റെ ക്വാളിറ്റിയുടെ ഡിഫറൻസ് കൊണ്ടായിരിക്കാം കേട്ടോ. ഞാൻ ആദ്യത്തെ കളറൊന്നും വർക്കൗട്ടാണ് വരുന്നത്. എന്തായാലും ക്യാമലിൻ പൊളിയാണ് കേട്ടോ. എന്തായാലും ക്യാമലിന് അടിപൊളിയായിട്ടുണ്ട്. ഇനി എനിക്ക് ബാക്കിയുള്ള ആ കളേഴ്സിൻ്റെ മുകളിലൂടെ ഒന്നും കൂടെ കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എന്തോ ഈ ഓറഞ്ച് കാണുമ്പോൾ അതൊന്നും ഭംഗിയില്ലാത്ത പോലെ. അപ്പോൾ ഞാൻ ഫെവിക്രിലിൻ്റെ അക്രിലിക് കളർ എടുത്തു. എന്നിട്ട് ഇതിന് മുകളിൽ ഒന്നും കൂടെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടോ. ഞാൻ പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്. നന്നായിട്ട് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഒരു പക്ഷേ ക്വാളിറ്റി കൊണ്ടായിരിക്കും അങ്ങനെ വന്നത്. അതിനുശേഷം ഞാൻ ഫ്ലവറിൻ്റെ സെൻറ്റർ പാർട്ടിൽ വൈറ്റ് അക്രിലിക് കളറ്, അതും ഫെവിക്രിലിൻ്റെ അക്രിലിക് കളർ തന്നെയാണ്, അത് ഫിൽ ചെയ്ത് കൊടുത്തു. വൈറ്റ് കളർ കൊടുത്ത് കഴിഞ്ഞതോടെ ഫ്ലവർ ഫുള്ള് കയ്യിലിട്ടുണ്ട്. ഇനി അതിൽ ലീവ്സാണ് വരയ്ക്കുന്നത്. അതിന് ഞാൻ ലൈറ്റ് ഗ്രീൻ അക്രിലിക് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്.
dark green use cheyyunnavarku adu use cheyyam pakshe blue node onnum kude match aava light green aanu angane light green leaves ella adayathu flower inde ella petals inde idayilum varichu kodukkanadu korchu ningalangathilana varichukkanadu korchu ningal undaavumbo onnum kude look aavum petals inde idayil kittu ella gapilum njan leaves anga keti koduthittunde അങ്ങനെ അതോടെ നമ്മൾ ഈ സ്റ്റാൻഡിമുള്ള ഡിസൈനിങ് കഴിഞ്ഞു. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ബ്ലാക്ക് ഡോട്ട് ഇട്ടെടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്ലാക്ക് ബോർഡറൊക്കെ ഞാൻ ഒന്നും കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്റ്റാൻഡ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫയറി ബോട്ടിലൊന്നും കണ്ട പറയേയില്ല. എൻ്റെ പെയിൻറ്റിങ് ബ്രഷ്, അതുപോലെ ക്രാഫ്റ്റിന് യൂസ് ചെയ്യുന്ന സിസേഴ്സ്, അങ്ങനെയുള്ള സകല കല സംഭവങ്ങളെല്ലാം ഞാൻ അതിൽ വെക്കുന്നുണ്ട്. മാർക്കേഴ്സൊക്കെ വെക്കുക, പിന്നെ പെന്ന്, അങ്ങനെ സ്കൂൾ സ്റ്റുഡൻസിനാണെങ്കിൽ പെൻസിൽ, അവരുടെ റേസർ, അതേപോലെ അവരുടെ സ്കെയിലൊക്കെ അവർക്ക് ഇതിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ബോട്ടിലാണ് ഫയറി ബോട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ താഴെയുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും കൊടുക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവരോടും ഒരു ബിഗ് ബൈ.